ഭരണാധികാരനായ അദ്ദേഹം ഈ ഒരു സമയത്ത് 600 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് സൈക്കിളും ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം മറ്റ സമ്മേളനത്തിലേക്ക് വരുന്നത്. എന്താണ് അയാൾ വരാനുള്ളതായ കാരണം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദുകളോടുള്ള സ്നേഹമാണ് ഞാനിതിന്റെ കാരണം. കാരണം 85 വയസ്സിൽ ഉസ്താദ് ഈ പ്രായമായ സമയത്ത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി വിശ്രമമില്ലാതെ ഓടുകയാണ്. അപ്പോ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഞാനും ഈ വയസ്സായ സമയം തിരഞ്ഞെടുത്തത് ആ ഉസ്താദിനെ സ്നേഹിച്ചുകൊണ്ട് ഉസ്താദിന്റെ മർക്കസിന്റെ സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനം ആളുകളെ അറിയിക്കുക, ആ സമ്മേളനത്തിലേക്ക് സൈക്കിളും ചൂണ്ടി വരിക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടെയാണ് ഞാൻ നാട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ പ്രയാണം അല്ലാഹു തക്ബൂൽ ചെയ്യുമാറാവട്ടെ, അദ്ദേഹത്തിന് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഒരുപാട് 10 മക്കളുള്ള ഒരു പിതാവാണ് അദ്ദേഹം. സാമ്പത്തികമായി അദ്ദേഹത്തിന് യാതൊരു കുറവുമില്ല, എല്ലാം അദ്ദേഹത്തിനുണ്ട്. ഒരു സാമ്പത്തികമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒന്നുമല്ല അദ്ദേഹം യാത്ര നടത്തുന്നത്, മറിച്ച് അദ്ദേഹത്തിന് ഈ മഹത്തായ പ്രസ്ഥാനത്തോടും അതോടൊപ്പം ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോടുമുള്ള അങ്ങേയറ്റത്തെ സ്നേഹം യഥാർത്ഥത്തിൽ പ്രാന്തപ്പെടുത്തുകാരായ നമ്മൾ മനസ്സിലാക്കിയത്. ഇത് കേവലം സാഗരയിലുള്ള ഒരു ഇബ്രാഹിം എന്ന ഒരാളുടെ കഥ മാത്രമല്ല, ഇന്ത്യയിലും ലോകത്തിന്റെ ഏത് വ്യക്തിയെത്തിയാലും കാന്തപുരം ഉസ്താദിനോട് സ്നേഹമുള്ള ഒരുപാട് 10,000,000 ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരാൾ മാത്രമാണ് ഇബ്രാഹിം. അദ്ദേഹത്തിന്റെ ഈ പ്രയാണങ്ങളും ഈ യാത്രകളുമെല്ലാം അല്ലാഹു അഹു ചെയ്യുമാറാവട്ടെ. അദ്ദേഹം ഈ വഴി പോകുന്ന സമയത്ത് കാന്തപുരത്തുകാരായ നമ്മുടെ ഒരു ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് മാത്രം, ഈ വഴിയിൽ അദ്ദേഹം പോകുമ്പോ ഉസ്താദിന്റെ നാട്ടുകാരായ നമ്മളും ഒരു സ്വീകരണം